അതിജീവനത്തിന്റെ പെൺകരുത്തുമായി പൂക്കൾക്കും പച്ചക്കറികൾക്കുമൊപ്പം മീനാക്ഷിയമ്മ. വർഷങ്ങളായി വീട്ടിൽ തനിച്ചു താമസിച്ചു വരികയാണ് ഇവർ. 70 വയസ്സ് കഴിഞ്ഞു മീനാക്ഷിയമ്മയ്ക്ക്. പ്രായത്തിൻ്റെതായ പലവിധ അസുഖങ്ങളുണ്ടെങ്കിലും രോഗങ്ങളെയും ഏകാന്തതയെയും അതിജീവിക്കാൻ മീനാക്ഷിയമ്മ വീടിനോട് ചേർന്നുള്ള തൻ്റെ 15 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷിയിലൂടെയും പൂക്കൃഷിയിലൂടെയും പൂച്ചട്ടി നിർമ്മാണത്തിലൂടെയും ശ്രമിക്കുന്നു. ഏകദേശം ഒരു 2 കൊല്ലമായിട്ടുണ്ടാവും. സുഖമില്ലണ്ടായില്ലേ, നല്ലോണം നല്ല ഇത് ബാലൻസ് ഇല്ലാതെ വീണ് പോയി അവിടുന്ന് വീണെടുക്കുന്നെണീക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ പിന്നെ ഒറ്റക്കന്നെയാവുമ്പോൾ ആരുമില്ലല്ലോ ഇത് കാണാൻ, വീണാലും കാണാനും ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ഒരു തൊഴിലെടുക്കണം, തൊഴിലിലേ ആയാൽ ഒരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെടിയെല്ലാം കൊണ്ടുവന്ന് ഓരോ ഇതിൽ പോയിട്ട് വരുമ്പം ചെടി ഓരോ രക്ഷണം കൊണ്ടുവന്ന് ആദ്യമെല്ലാം വെച്ച് പിടിപ്പിച്ച്. പിന്നെ പച്ചക്കറി ഞാൻ കൊല്ലത്തിൽ ഈ സമയമാകുമ്പോൾ എപ്പോഴും ഉണ്ടാക്കലുണ്ട്, തെരുവിലുണ്ടാകുമ്പോഴേ ഉണ്ടാക്കലുണ്ട്, പണി എത്ര ഉണ്ടെങ്കിലും. പിന്നെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന പലഹാരം ആക്കിക്കൊണ്ട് നിന്നതല്ലേ, പിന്നെ എനിക്ക് ആകില്ല, പലഹാരം കൊണ്ട് വീണ് പോയിട്ട് ബസ്സിൽ ചാക്കും കെട്ടൂടെ. അതിന് ശേഷമാണ് പിന്നെ കുറേ നാൾ തീരെ പണിയെടുക്കാണ്ടെന്ന്. അപ്പോൾ പിന്നെ അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മനസ്സമാധാനമായാലോ എന്ന് വിചാരിച്ചിട്ട് ഇല്ലെന്നെ മനസ്സിലെന്നായാലും പിന്നെ നമുക്കൊന്നും ചിന്തിക്കണ്ടില്ലല്ലോ. വർക്കാൻ സമയമില്ലാതെ, കുടിക്കാൻ സമയമില്ലാതെ ഇതിൽ തന്നെ മുഴുകി ഞാൻ ഇതിലൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസരത്തിൽ അങ്ങനെ പിന്നെ അങ്ങനെ ഈ തുടർന്ന് പോയതെന്ന്. രാവിലെ കഴിഞ്ഞാൽ പച്ചക്കറി കഴിഞ്ഞൊരു 10-12 മണിയാവും അവത്തേക്ക് കയറാം. അറിഞ്ഞു കഴിഞ്ഞ് ഒരു 3-4 ചട്ടിയാക്കിയിട്ട് നമ്മൾക്ക് വൈകുന്നേരമാവും. ഭക്ഷണം അതിനെടുക്കുന്നെങ്കിലും ആക്കി കുടിച്ച് ചിന്തിക്കാനൊന്നുമില്ല. ഇപ്പോൾ മുറ്റം നിറയെ പൂക്കളും പച്ചക്കറികളുമാണ്. മനോഹരമായ നിറങ്ങളിൽ, മണങ്ങളിൽ, ആകൃതികളിൽ നിറയെ നിറയെ പൂക്കളും പച്ചക്കറികളും. തൻ്റെ കയ്യിലില്ലാത്ത പൂക്കൾ എവിടെ കണ്ടാലും അവ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടുപരിപാലിച്ച് വളർത്തിയെടുക്കും മീനാക്ഷിയമ്മ. ചട്ടികളുടെയും പൂക്കളുടെയും പച്ചക്കറികളുടെയും വിൽപ്പന നടത്തും. കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ടാണ്, കുടുംബശ്രീ CDS നിന്ന് ലോൺ എടുത്തിട്ട് അവർ സംഗതി പറഞ്ഞ് ഇങ്ങനെ സംരംഭത്തിന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തുടങ്ങാതിന് മുമ്പേ ഞാൻ തുടങ്ങി ചട്ടി, പക്ഷേ അതിന് ഒരു പൈസ ഇങ്ങനെ കിട്ടിയതുകൊണ്ട് അവിടുന്ന് ലോൺ എടുത്തിട്ട് ഇപ്പം മാസം തോറും അടച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് വലിയ ഇതൊന്നും ആരും അറിയില്ല. പിന്നെ ചുറ്റോട്ടുള്ളവരോടെല്ലാം പറഞ്ഞു, അവരെല്ലാം കൊണ്ടുപോയി അവിടുന്ന് പിന്നെ ആക്കിയിട്ട് 10-50 എണ്ണം ആക്കി കുറേ എണ്ണം ആക്കിയിട്ട് വെച്ചു, ആരും അറിയുന്നില്ല. പിന്നെ CDS നിന്ന് ലോൺ കിട്ടിയിട്ടാകുമ്പം ബോർഡാക്കി, കണ്ടത്തിൽ ബോർഡ് വെച്ചു, എൻ്റെ നമ്പറും വെച്ചിട്ടാകും പിന്നെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. പിന്നെ ചുറ്റോടുള്ളവരെന്നെ കുറേ കൊണ്ടുപോയി, 10, 25, 30 എല്ലാം കൊണ്ടുപോയി. ഉപജീവനവും അതിജീവനവുമാണ് ലക്ഷ്മി അമ്മയ്ക്കിപ്പോൾ ഈ പ്രവൃത്തി. നിലവിൽ തൻ്റെ തോട്ടത്തിൽ മത്തൻ, കുമ്പളം, തക്കാളി, പയർ, വെണ്ട, ചീര, വെള്ളരി, കക്കിരി തുടങ്ങിയ പച്ചക്കറികളുടെയും, ലില്ലി, ജമന്തി, ഇലച്ചെടികൾ, പത്തുമണിപ്പൂക്കൾ തുടങ്ങിയ പൂക്കളുടെയും നീണ്ട നിരയെ തന്നെ മീനാക്ഷിയമ്മ നട്ടുപരിപാലിച്ചു പോരുന്നുണ്ട്. 12 വയസ്സ് മുതൽ ജോലി ചെയ്തു തുടങ്ങിയതാണ് മീനാക്ഷിയമ്മ. നെയ്ത്തായിരുന്നു ആദ്യമായി ചെയ്തു വന്ന തൊഴിൽ. പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നതായി പിന്നീട് ജീവിതമാർഗം. പ്രായവും അസുഖങ്ങളും ശരീരത്തെ തളർത്തിയതോടെയാണ് മറ്റെല്ലാ ജോലികളും ഉപേക്ഷിച്ച് ജീവിതം ചെടികൾക്കും പൂക്കൾക്കും പച്ചക്കറികൾക്കുമായി മാറ്റിവെച്ചത്. മലയോര ശബ്ദം ന്യൂസ്. MS ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആഘോഷങ്ങളുടെ 5 മാസങ്ങൾ, ക്രിസ്മസ്, ന്യൂ ഇയർ ആൻഡ് ആനിവേഴ്സറി ഓഫേഴ്സ്. 2021 December 1 മുതൽ 2022 April 30 വരെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നു 5 ലക്ഷം രൂപ സമ്മാനം. കൂടാതെ MS ഗോൾഡ് പ്രിയ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പണിക്കൂലിയില്ലാതെ സ്വർണം 11 മാസം കൊണ്ട് സുവർണശ്രീ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. MS ഗോൾഡൻ ഡയമണ്ട്സ്, ഇരട്ടി, പേരാവൂർ, രാമനഗര.